ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ച ലീഗ് വീണ്ടും രംഗത്ത്. പാണക്കാട് ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. സീറ്റ് വിഭജനത്തിൽ യു ഡി എഫ് യോഗത്തിന് ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂവെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരണം നടത്തി. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. തങ്ങളൊന്ന് പിന്നെ ദുബായ് പോവാണ്. അപ്പോൾ ഇനി രണ്ട് ദിവസം ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോവില്ലേ, അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താനുണ്ടാവുമല്ലോ. പ്രസിഡൻ്റ് സാന്നിധ്യത്തിൽ ഉള്ള അവൈലബിൾ ബാക്കിയുള്ള ഒരു മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതാണ്. എന്താണ് ലീഗിന്റെ ഒരു വിലയിരുത്തൽ? ഇപ്പോൾ മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവും ഇല്ല. അത് ഇനിയിപ്പോൾ യു ഡി എഫ് യോഗം വരെ ജാഥാൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി ഞങ്ങൾ ഒന്നലും പറഞ്ഞതാണല്ലോ. അല്ല, ഇനി എന്തെങ്കിലും ഉന്നയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഉന്നയിക്കലൊക്കെ കഴിഞ്ഞില്ലേ. നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട, അതാണ് കുഴപ്പം. ഞങ്ങളൊരു പുറകോട്ടും പോയില്ല. ഞങ്ങൾ വളരെ പിന്നെ ഒരു വർത്തമാനം പറഞ്ഞാൽ പിന്നെ ആ വർത്തമാനം തന്നെ ഉണ്ടാവുള്ളൂ. ഇത് സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട, അതൊരു സുഖമുള്ള കാര്യമല്ല. കാരണം നിങ്ങളൊന്ന് വന്നു, ഞങ്ങളത് വിലയിരുത്തി. നേരത്തെയുള്ള നിലപാടിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. കാര്യങ്ങൾ തീരുമാനമാവുമ്പോൾ വ്യക്തമായി പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ. ഇല്ലേ, കാലതാമസം ഇല്ലല്ലോ. നിങ്ങൾ ഇടക്കിടക്ക് ചോദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കാരണം എല്ലാ പാർട്ടികളും 26 27 27 ആം തീയതി ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. കൺവെൻഷനൊക്കെ എന്റെ മുറക്ക് നടക്കുന്നുണ്ട്. യു ഡി എഫിന്റെ ചില ഘടകകക്ഷികളെ സ്ഥാനാർത്ഥി അവരെ പ്രഖ്യാപിച്ചു. അപ്പോഴും ലീഗും കോൺഗ്രസും തമ്മിലുള്ള നിങ്ങൾ ഇന്നലെയും പറഞ്ഞു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഒരു പാർട്ടിയും പ്രഖ്യാപിച്ചിട്ടില്ല. CPM പ്രഖ്യാപിച്ചില്ല, കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല, ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളിലൊരു പ്രഖ്യാപിച്ചു ഇന്നലെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളിൽ പ്രഖ്യാപിച്ചുള്ളവർ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികളിലൊരു പറഞ്ഞിട്ടില്ല എന്ന് ഞാനും പറഞ്ഞു. വെറുതെ നിങ്ങൾ വെറുതെ ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അല്ലാതെ ഒന്നുമല്ല, എല്ലാ പാർട്ടികളും വെച്ചിരിക്കുന്നത് 27 ആം തീയതിക്ക് ശേഷമാണ്. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പ്രമുഖ പാർട്ടികളൊക്കെ അവരെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡേറ്റ് 26 27 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ്. സമയമാകുമ്പോൾ ഞങ്ങളും പറയും. ഞങ്ങളുടെ നേരത്തെയുള്ള നിലപാടിലൊന്നും യാതൊരു മാറ്റവും. ഈ പറയുന്നത് മലയാളത്തിലാണ്, നിങ്ങൾ അങ്ങനെ കൊടുത്ത ആളുകൾക്ക് മനസ്സിലാവും. ഇല്ല, ഞാൻ തങ്ങൾ 26 ആം തീയതി തിരിച്ചു വന്നിട്ട് ഞാൻ മീറ്റിംഗ് ഉണ്ടാവും. തിരിച്ചു വരും, ഒന്നിനു ശേഷം മീറ്റിംഗ് ഉണ്ടാവും. നിങ്ങൾ നല്ലത്, ഇനി കോൺഗ്രസിന്റെ കാര്യങ്ങൾ കോൺഗ്രസിന്റെ നമ്മൾ സംസാരിക്കുന്നതാണ് നല്ലത്. ഓക്കെ.